എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണത് ഹെയർ പാക്കോ അതുപോലെ തന്നെ ഫേസ് പാക്കോ ഒന്നും അല്ല, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള. അപ്പൊ നമുക്ക് മൂന്ന് ഡ്രിങ്ക്സുകൾ പരിചയപ്പെടാം. നമ്മളെ മുടിക്കായാലും ആരോഗ്യത്തിനായാലും സ്കിന്നിനൊക്കെ ആയാലും നല്ല ആരോഗ്യത്തോടെ നല്ല ചെറുപ്പം നിലനിർത്തി നല്ല ചുറുചുറുപ്പോടുകൂടി ഇരിക്കാൻ പറ്റിയ മൂന്ന് ഡ്രിങ്ക്സ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, വീട്ടില് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന മൂന്ന് ഐറ്റംസ് വെച്ചിട്ടുള്ള മൂന്ന് ഡ്രിങ്ക്സ് ആണ്. ജ്യൂസ് ജ്യൂസ് എന്നൊക്കെ നമുക്ക് പറയാം, ജ്യൂസ് ആണ്. ചിക്കൻ കുനിയും കൊറോണയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മളല്ലേ. ഇത്തരം പനിയായാലും അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക, അതിന് വേണ്ടുന്ന നല്ല ഭക്ഷണങ്ങൾ, നമുക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടുന്ന നല്ല ന്യൂട്രീഷൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ നല്ല ആഹാരങ്ങൾ കഴിക്കുക. നല്ല ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്നതിലാണ് നല്ല വൈറ്റമിൻസും ഇതൊക്കെ ഉള്ളതെന്ന് നമുക്ക് ചിലർക്കെങ്കിലും ഒക്കെ തോന്നും അല്ലേ. ഇടയ്ക്കൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമ്മളെ ഡയറ്റും നമ്മളെ ഹെൽത്തും ഒക്കെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഫസ്റ്റത്തെ ജ്യൂസ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ജ്യൂസാണ്. എല്ലാവരുടെ വീട്ടിലും സുലഭമായി കിട്ടുന്ന കാര്യമാണ്, നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. ചിലതെടുത്ത് മാറ്റി വെച്ചിരിക്കും, കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ ടേസ്റ്റ് ഒരുവിധമുള്ള ആർക്കും ഇഷ്ടമല്ല, ഒരു വല്ലാത്തൊരു കഷർപ്പും കാര്യങ്ങളുമാണ്. കുടിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഇതിന്. പിന്നെ ചിലരൊക്കെ തോരൻ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തും, വിഴുക്കായിട്ടും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തും. പക്ഷെ ഏറ്റവും നല്ല ഒന്നാണ് ജ്യൂസ്. അതും ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞവരും ബി പി കൂടുതലായവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത്. അതുപോലെ തന്നെ ബി പി കൂടുതലായവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ നാലഞ്ച് ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. ഒറ്റ ഇതിൽ കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ട് പല തവണയായിട്ട് കുടിച്ചാൽ മതി. ഇപ്പോൾ ഇത് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറ്റി നമുക്ക് ആ കഷർപ്പൊക്കെ ഒന്ന് ലേശം ഒന്ന് കുറച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല, കാരണം ഇത് നാച്ചുറലി അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് അതിന്. ഫസ്റ്റ് ആദ്യമൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ കുറച്ചെടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ പിന്നെ നമുക്കത് ശീലമാകുമ്പോൾ കുടിക്കാൻ പറ്റും. നല്ല രീതിക്ക് ഹീമോഗ്ലോബിൻ കൂട്ടി നമുക്ക് നല്ല ഒരു നാച്ചുറൽ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടാനും നല്ല ഒരു ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. ഇതുപോലെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ലൊരു ജ്യൂസാണ്. മെയിനായിട്ട് നമ്മളിപ്പോൾ അറിയാലോ ബീട്രൂട്ട് വെച്ച് ഒരുപാട് പാക്കുകളും കോസ്മെറ്റിക് ഐറ്റംസും ഒക്കെ ഉണ്ട്. അത്രയും നല്ല ഗുണങ്ങളുള്ളതാണ്, നമുക്ക് സുലഭമായിട്ട് വീട്ടിൽ കിട്ടുന്നതാണ്. നല്ല രീതിക്ക് നമുക്കതൊരു ജ്യൂസായിട്ട് പ്രിപ്പയർ ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. എങ്ങനെ വേണ്ടത് ബീട്രൂട്ട് ആവശ്യത്തിന്? പിന്നെ നാരങ്ങ, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാലോ വൈറ്റമിൻ സി ഒക്കെ ഉണ്ട്, സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ. ഇഞ്ചിയാകുമ്പോൾ നമ്മളെ സ്കിൻ നല്ല ഡൈജഷനും ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിത്തരും. പിന്നെ നമ്മളെ ബീട്രൂട്ടിലെ ആ ഒരു ടേസ്റ്റ്, ആ കഷർപ്പൊക്കെ ഒന്ന് കുറച്ച് നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ പീസ്, ഒരു നാരങ്ങ, നാരങ്ങ അതിൻ്റെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ സീഡൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് മൂന്നും ഇട്ട് നന്നായിട്ട് അടിക്കണം. ഇതിനോടൊപ്പം വേണമെങ്കിൽ ബി പി കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ലേശം ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഒരു നമ്മൾ കാന്താരി മുളകില്ലേ, അതുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ഒന്നോ രണ്ടോ ഒക്കെ മതി. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സിയിൽ അടിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. ഇത് ഉപയോഗിക്കേണ്ടത് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഇതിന് എഫക്റ്റ് കൂടുതലാണ്. കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് കുടിക്കുക, അതിൻ്റെ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരത്തില്ല. അങ്ങനെയും ചെയ്യാം. അപ്പം ബി പി കുറഞ്ഞവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പം നമ്മളെ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്താം. രണ്ടാമതായി വരുന്നത് നെല്ലിക്ക ജ്യൂസ് ആണ്. നെല്ലിക്ക എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യവും ആന്റി ഓക്സിഡൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കും. നമ്മളെ സ്കിന്നൊക്കെ നല്ല ചെറുപ്പം നിലനിർത്താനും നല്ല രീതിക്ക് ഗ്ലോ ചെയ്യാനും ഹെൽത്തി ആയിട്ട് വെക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും. പിന്നെ അതുപോലെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ പറ്റിയ ഒരു ജ്യൂസാണ് അംല ജ്യൂസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് എത്ര വേണം ജ്യൂസ് അതനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പോൾ നെല്ലിക്കയില സീഡ് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്ത് പീസാക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് എടുക്കുന്നതാണ് നല്ലത്. ഡയറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഉപ്പും പഞ്ചസാരയൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ വളരെ ലേശം ഉപ്പെടുക്കുക. പിന്നെ കാന്താരിമുളക്, കാന്താരിമുളക് എന്ന് പറയുമ്പോൾ നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു കാര്യമാണ് കാന്താരിമുളക്. നല്ലതൊക്കെ കുറയാൻ നമ്മളെ ചീത്ത കൊളസ്ട്രോളൊക്കെ കളയാൻ നമ്മളെ സഹായിക്കും. പിന്നെ വേണ്ടുന്നത് കറിവേപ്പില. കറിവേപ്പില ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട്, നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. മിക്കുള്ള കറികളിലും ഉൾപ്പെടുത്തുന്നതാണ്, വളരെ നല്ലൊരു ഇതാണ് കറിവേപ്പില എന്ന് പറയുന്നത്. കാന്താരിമുളക്, കറിവേപ്പില, പിന്നെ നമ്മളെ നെല്ലിക്ക, ഇത് ഇത്രയും ഇട്ട് നന്നായിട്ട്
അടിക്കണം. കറിവേപ്പില വേണമെങ്കിൽ ഇതിന്റെ ഉടപ്പ് ഇടാം, അല്ലെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും, പക്ഷെ ഗുണവും കൂടുതൽ നന്നായിട്ട് ജ്യൂസ് എടുക്കുന്നതാണ്, അതിന്റെ കൂടെ ഇട്ട് അടിച്ച് അതിന്റെ ജ്യൂസ് എടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ, ആ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും, നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടുമ്പോൾ ഒരുവിധമുള്ള പനി അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും നമുക്ക് വരാതെ ഇരിക്കും. മുടി ഒഴിച്ചിലും അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ ഒരുപാട് അലർജിയും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് എല്ലാം സെൽഫ് കെയർ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ മിക്ക ദിവസവും ഉള്ളതുമാണ്, പണ്ടുപണ്ടുതൊട്ടേ ഉള്ളവർ ഉപയോഗിക്കുന്നതാണ് തൈര്, കട്ടതൈര്. കട്ടതൈര് നമ്മൾ സംഭാരമല്ലേ, ജ്യൂസ് എന്ന് പറയുന്നത് സംഭാരം തന്നെ. നമ്മൾ പഴയ വീടുകളിലൊക്കെ മൺപാത്രത്തിലൊക്കെ ഉണ്ടാക്കി വെച്ച് കുടിക്കുന്ന ഒരു സംഭവമായിരുന്നു. വളരെ നമ്മളെ ഹെൽത്തിന് ഒരുപാട് ഉപയോഗമുള്ളൊരു സാധനമാണ് തൈര്. പാലിനേക്കാളും കൂടുതൽ തൈരിൽ ഒരുപാട് വൈറ്റമിൻസും നമ്മളെ ബോഡിക്ക് വേണ്ടുന്ന ബാക്ടീരിയകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. തൈര് പുളിച്ചു കഴിയുമ്പോൾ അറിയാലോ, ഇതിൽ നല്ല നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി ബാക്ടീരിയകൾ, നമ്മളെ ബോഡിക്ക് വേണ്ടുന്ന ബാക്ടീരിയകളൊക്കെ അടങ്ങിയുള്ള ഭക്ഷണമാണ് ഇത്. നമ്മളെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കാനും അതിനേക്കാളൊക്കെ നമ്മൾ ബോൺസിനൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. ഫസ്റ്റ് വേണ്ടത് കറിവേപ്പില, ഉണ്ടമുളകില്ലേ മണമുള്ള മുളക്, പിന്നെ വേണ്ടത് ഉള്ളി, കൊച്ചുള്ളി രണ്ടോ മൂന്നോ കൊച്ചുള്ളി, കറിവേപ്പില, കൊച്ചുള്ളി, മുളക്, ഉപ്പ്. അപ്പൊ കട്ടതൈരായിരിക്കണം. കട്ടതൈരെടുത്ത് ഇത് എല്ലാം കൂടെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലൊരു മൺകലത്തിലൊക്കെ എടുത്ത് വെച്ചാൽ നല്ല കൂളിംഗ് ആയിരിക്കും. ഇടയ്ക്കിടത്തെടുത്ത് ഉപയോഗിക്കാം. അപ്പൊ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ വളരെ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ മുടിയും സ്കിന്നും ഒക്കെ പുറമേ നിന്ന് നമ്മൾ കെയർ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളില്. നമ്മൾ നല്ല ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. ജ്യൂസൊക്കെ സാധാരണയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്ന ആ ജ്യൂസിന്റെ ടേസ്റ്റോ മധുരമോ ഒന്നും ഇതിന് കാണത്തില്ല. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ഗുണമുള്ളതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിപ്പോ ഈ മൂന്ന് ജ്യൂസുകൾ പരിചയപ്പെടുത്തി എന്താന്ന് വെച്ചാൽ, നമുക്ക് ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ ഓരോന്ന് മാറി മാറി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ മൂന്നിന്റെയും ഗുണങ്ങളും നമുക്ക് കിട്ടും. ആ ഒരു കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു മടുപ്പും നമുക്ക് ആ ഒരു ഇഷ്ടക്കുറവും ഒന്നും ഒക്കെ ഒഴിവാക്കാനും പറ്റും. അഥവാ നമ്മളെ വീട്ടിൽ ബീട്രൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് തൈര്, തൈര് എന്തായാലും കാണും, തൈര് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാം. അങ്ങനെ മാറി തിരിഞ്ഞ് ആഴ്ചയിൽ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തി നോക്കണം. അതോടൊപ്പം നമ്മുടെ പാക്കും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റും. മൂന്നെണ്ണം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറക്കരുത്, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.